എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 100 ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിൽ 23-ാമത്തെ ദിവസമാണ്. ഇന്നലെ 22-ാമത്തെ ദിവസം നമുക്ക് റെസ്റ്റായിരുന്നു, വീഡിയോ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമല്ല, ഓണം സെലിബ്രേഷൻ ആയിരുന്നു ജിമ്മിൽ. പിന്നെ നമ്മൾ ലെഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പതിപോലെ വാമപ്പും സ്ട്രെച്ചിങ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ചെയ്ത CC സ്കോട്ടാണ്. നമുക്ക് CC സ്കോട്ട് മെഷീനുണ്ട്. ആ മെഷീനകത്ത് ഒരു 3 സെറ്റ് CC സ്കോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാർബെൽ സ്കോട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമ്മളത് 2-ാമത് ആവർത്തിക്കുമ്പോഴത്തേക്കും ബാർ ഒഴിവാക്കിക്കൊണ്ട് ഒരു ലിവറേജ് സ്കോട്ട് മെഷീനുണ്ട്. പവർ സ്കോട്ട്, സൂപ്പർ സ്കോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലിവറേജ് സ്കോട്ട് നമ്മളിന്ന് ചെയ്തത്. ലിവറേജ് സ്കോട്ട് മെഷീൻ നമ്മൾ ക്വാഡ്രൈസെപ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഫസ്റ്റിൽ CC സ്കോട്ട് ചെയ്തത്. ഇതിൽ വളരെ സേഫായിട്ട് സ്കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു തരത്തിൽ നമുക്ക് ടെൻഷനില്ല. നമ്മുടെ ദേഹത്ത് വെയിറ്റ് വീഴുന്നോ, നമുക്ക് ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുന്നൊന്നും പേടി വേണ്ട. അതുകൊണ്ട് നല്ല സേഫ്റ്റിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണ് ലിവറേജ് സ്കോട്ട് മെഷീൻ. പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് കയറ്റി ചെയ്യുന്നതിലുപരി നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളെ പ്രൊട്ടക്ഷൻ നോക്കിയിട്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ലിവറേജ് സ്കോട്ട് 30 കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു. 50 കിലോ, 70 കിലോ, അങ്ങനെ 90 കിലോ വരെ നമ്മളിന്ന് ലിവറേജ് സ്കോട്ടിനകത്ത് ചെയ്തു. ലാസ്റ്റ് 90 കിലോയിൽ 3 സെറ്റ് കൂടെ നമ്മൾ കൂടുതലും, അങ്ങനെ 7 സെറ്റാണ് നമ്മൾ ലിവറേജ് സ്കോട്ട് ചെയ്തത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ മെഷീനിൽ നമ്മൾ 90 കിലോ ലോഡ് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം നമ്മളത് 100 കിലോ ചെയ്യണം. പിന്നെ 2-ാമതായിട്ട് ചെയ്ത ഒരു വർക്കൗട്ട് എന്ന് വെച്ചാൽ സ്കോട്ട് CC സ്കോട്ടും ഒരു വാമപ്പ് സെഷനിൽ പെടുത്തിയാൽ മതി. അത് കഴിഞ്ഞ് സ്കോട്ട്, ലിവറേജ് സ്കോട്ട് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് ലെഗ് എക്സ്റ്റൻഷൻ വർക്കൗട്ടാണ്. എനിക്കിഷ്ടപ്പെട്ട വർക്കൗട്ടുകളിലൊന്നാണ് ലെഗ് എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ ലെഗ് കേൾ. അപ്പം ലെഗ് എക്സ്റ്റൻഷൻ നമ്മൾ 15 കിലോ വെയിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 15 നമ്പർ ചെയ്ത് നിർത്തി. അതിനുശേഷം ഓരോ സെറ്റിലും 10 കിലോ പ്ലസ് ചെയ്തു. 45 കിലോ വരെ നമ്മൾ ഫുൾ ലോഡ് ചെയ്തു. ആ 45 കിലോയിൽ നമ്മൾ 10 നമ്പർ ആണ് നിർത്തിയത്. പക്ഷേ ആ 45 കിലോ എത്തിയതിനു ശേഷം 3 സെറ്റ് കൂടെ നമ്മൾ ആ വെയിറ്റിൽ തന്നെ ചെയ്തു. അങ്ങനെ ലെഗ് എക്സ്റ്റൻഷൻ 7 സെറ്റ് ചെയ്തു. ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 മിനിറ്റ് റെസ്റ്റ്, 120 സെക്കൻഡ് റെസ്റ്റിലാണ് ചെയ്തത്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ക്വാഡ്രൈസെപ്സ് മസിൽസിൽ തന്നെയാണ്. സ്കോട്ടിന് പിന്നാലെ, സ്കോട്ടിന് ശേഷം ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. പിന്നെ ആദ്യമേ കാൽ ഉയർത്തി നിർത്തി സാവധാനം വേണം താഴേക്ക് കൊണ്ടുവരാൻ. വെച്ചാൽ കാല് ഹോൾഡ് ചെയ്യുക. മിനിമം 1, 2, 3 എന്ന് എണ്ണുന്ന ആ ഒരു ടൈം നമ്മൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്ത ഒരു വർക്കൗട്ട് ലെഗ് കേൾ വർക്കൗട്ടാണ്. ലെഗ് കേളും എനിക്കിഷ്ടപ്പെട്ട ലെഗിൻ്റെ വർക്കൗട്ടുകളിലൊന്നാണ്. എനിക്ക് ഏറ്റവും മടി പിടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന വർക്കൗട്ട് സ്കോട്ടാണ്. പക്ഷേ സ്കോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സ്കോട്ട് ചെയ്യാതെ വർക്കൗട്ട് ഒരിക്കലും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകരുത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സ്കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ 3-ാമതായിട്ട് ചെയ്ത വർക്കൗട്ട് ലെഗ് കേളാണ്. എനിക്കിഷ്ടപ്പെട്ട വർക്കൗട്ടിലൊന്നാണ് ലെഗ് കേള്. ലെഗ് കേള് ചെയ്യുമ്പോഴത്തേക്കും കാല് ഫുള്ള് നിവർത്താൻ പാടില്ല. ഒരു ശകലം ഹോൾഡ് ചെയ്ത് നിർത്താവും. മുകളിൽ കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തി സാവധാനം റിലീസ് ചെയ്യുക. 1, 2, 3 കൗണ്ട് എണ്ണുന്നവരെങ്കിലും ചെയ്യുക. ചെറിയ വെയിറ്റിൽ കുഴപ്പമില്ല. ഞാൻ 10 കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു. 40 കിലോ ആണ് ലെഗ് കേൾ എന്ന് ചെയ്ത് അവസാനിപ്പിച്ചത്. ടോട്ടൽ 7 സെറ്റാണ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ വർക്കൗട്ട്. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ലെഗിൻ്റെ വർക്കൗട്ട്. പിന്നെ കൂടാതെ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. നാളെ നമുക്ക് ബാക്കും ബൈസെപ്സുമാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.